പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ സഹായിക്കും സ്തുതിയായിരിക്കട്ടെ. എട്ടാം ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠം സഭ ശ്ലൈഹികമാണ് അല്ലെ. ശ്ലൈഹികത എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം, പൈതൃകം എന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ സഭയുടെ പൈതൃകം എന്താണെന്നാണെന്നാണ് നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്ലൈഹികമാരാകുന്ന അടിസ്ഥാനത്തിലാണ് സഭ പണിതുയർത്തിയിരുന്നത് അല്ലെ. നമ്മുടെ ശ്ലൈഹികമാരാരായിരുന്നു അല്ലെ, ശ്ലൈഹികമാരാരായിരുന്നു, ചുങ്കക്കാരും മീൻപിടുത്തക്കാരും ഒക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ ഈശോ അവരോട് അവരെ വിളിച്ചു, തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതുമായി 12 പേരെ അവൻ നിയോഗിച്ചു അല്ലെ. ഈശോക്ക് അറിയാം എന്റെ പിൻഗാമികളായിട്ട് അവരെ എന്റെ വചനങ്ങൾ എന്റെ മക്കൾക്ക് വചനം പ്രഘോഷിക്കുവാനൊക്കെ അവർക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം തന്നെ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അല്ലെ. അവരധികം പഠിപ്പുള്ളവരാണോ? അല്ല അല്ലെ, ഒന്നുമല്ല. അപ്പൊ നമ്മളും നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്താണ്, നമ്മൾ അത്രയ്ക്കും വലിയ പഠിപ്പുള്ളവരോ അറിവുള്ളവരോ ഒന്നല്ല അല്ലെ. അപ്പൊ ചെറിയ ആൾക്കാരെ പോലും ഈശോ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി അല്ലെ. വലിയൊരു അനുഗ്രഹമാണ് നമ്മൾക്ക് ഈശോ കാഴ്ച തന്നേക്കുന്നത് അല്ലെ. അപ്പൊ ശ്ലൈഹികമാരാകുന്ന അടിസ്ഥാനത്തിലാണ് ഈശോ സഭ സ്ഥാപിച്ചത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായി അല്ലേ. പിന്നെ ഇവരെ എന്താണ് ഇവരുടെ നിയോഗങ്ങൾ, എന്താണ് ഈശോയ്ക്ക് പറഞ്ഞു കൊടുത്തത് അല്ലെ. പൂർണ്ണമായിട്ടും നമുക്ക് കൂടുതലായിട്ട് വിശ്വസിക്കാൻ കാരണം തന്നെ ഈ 12 ശ്ലൈഹികമാരും ഈശോയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നതാണ് ഏറ്റവും വലിയ സത്യം അല്ലെ. രക്ഷാകര ദൗത്യത്തിനെയും ദൃക്സാക്ഷികളാണ് അവര് അല്ലെ. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് നമ്മള് ശ്ലൈഹികമാരുടെ ഓരോ പ്രഭോഷണങ്ങളും നമ്മുടെ വചനങ്ങളും സുവിശേഷ ഭാഗങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശ്ലൈഹികമാരുടെ സാക്ഷ്യവും പ്രഘോഷണവും സഭയുടെ രൂപീകരണത്തിന് കളമൊരുക്കും. അപ്പൊ ഈശോ ഒന്നും കണ്ടിട്ടല്ല, നല്ല ഒരു ബോധ്യമുണ്ട് ഈശോയ്ക്ക് അല്ലെ. അല്ലെ, അപ്പൊ സഭേനെ ഏൽപ്പിക്കുമ്പോൾ, സഭ നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ നമുക്ക് കരിങ്കല്ലുകൊണ്ട് പണിത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഫ്ലാറ്റും വീടും മുകളിലേക്കൊക്കെ പണിയുമ്പോൾ അത്രയ്ക്കും ഉറപ്പുള്ള കരിങ്കല്ല് ഇട്ടിട്ടാണ് നമ്മൾ വീടൊക്കെ പണിയുക. അതുപോലെ തന്നെ സഭയ്ക്ക് നല്ലൊരു അടിത്തറ ഇട്ടിട്ടാണ് ഈശോ അതിന്റെ മുകളിലെ സഭ പണിതത് അല്ലെ. അതിന്റെ പിന്നെ ശ്ലൈഹികമാരുടെ വിശ്വാസ അനുഭവം എങ്ങനെയാണ് നമുക്ക് പകർന്നു തന്നത്, അത് തന്നെ പറയുമ്പോൾ തന്നെ മത്തായിയുടെ സുവിശേഷം 16 17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈശോയുടെ ചോദ്യത്തിന് പത്രോസ് ശ്ലൈഹിക പറഞ്ഞ മറുപടി എന്താ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പത്രോസ് ശ്ലൈഹിക എന്താ പറഞ്ഞ ഡയലോഗ്, എന്താ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണെന്നാണ് പത്രോസ് ശ്ലൈഹിക പറഞ്ഞത് അല്ലെ. ഈശോയുടെ മറുപടി എന്തായിരുന്നു, നീ വെറും മാംസരക്തങ്ങളല്ല, പിന്നെ എന്റെ പിതാവായ ദൈവമാണ് നിന്നെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അപ്പൊ തന്നെ ഈശോയ്ക്ക് ബോധ്യമായി ഇവൻ തന്നെയാണ് നമ്മുടെ സഭയുടെ അടിത്തറ പത്രോസ് ശ്ലൈഹിക അല്ലെ. അപ്പൊ ഈശോയുടെ ഓരോ വചനങ്ങളിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ. നമ്മുടെ ശ്ലൈഹികമാരുടെയും നമ്മുടെ സുവിശേഷ ഭാഗങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, നമ്മുടെ ഓരോ ഭാഗങ്ങളും നമ്മളെ എന്ത് സ്പോട്ടിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഓരോ വചനങ്ങൾ നമ്മൾ തരുന്നുണ്ട് ഇല്ലേ. ശ്ലൈഹികമാരുടെ പ്രതിനിധിയായി പത്രോസ് നസ്രാനായി ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു. നമ്മുടെ പിതാവായ, പിന്നെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന മാർത്തോമാ ശ്ലൈഹിക, മാർത്തോമാ ശ്ലൈഹിയുടെ എന്താണ് ഉത്ബോധിച്ചത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തില് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. മാർത്തോമാ ശ്ലൈഹിക പറഞ്ഞ എന്താ പറഞ്ഞത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 20 29 വാക്യത്തില് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു അല്ലെ. അപ്പോ ഓരോ ശ്ലൈഹികമാരും നമ്മൾക്ക് ആവശ്യമായ ഓരോ ഭാഗങ്ങളാണ് നമ്മളെ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിലാണ് നമ്മളെ ഓരോ ഭാഗങ്ങളും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അല്ലെ. പിന്നെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ശ്ലൈഹികമാരെ തെരഞ്ഞെടുത്തു, ശ്ലൈഹികമാരുടെ ഓരോ ഭാഗങ്ങളും നമുക്ക് ശ്ലൈഹികമാരെ എങ്ങനെയുള്ളതായിരുന്നു, എങ്ങനെയാണ് നമ്മുടെ പൈതൃകം നമ്മളെ പഠിപ്പിച്ചു. പിന്നെ ഈ ശ്ലൈഹികമാരുടെ വിശ്വാസ അനുഭവം നമ്മളെ പഠിപ്പിച്ചു. പിന്നെ ശ്ലൈഹികമാരുടെ ദൗത്യം എന്തായിരുന്നു ദൗത്യം, പ്രഘോഷണം, പിന്നെ രാജകീയ ദൗത്യം, പിന്നെ പുരോഹിത ദൗത്യം അല്ലെ. പ്രഘോഷണം പ്രവാചകന്മാരെ എന്താണ് പ്രഘോഷിക്കുക അല്ലെ, പ്രവാചകന്മാരെ കുറെ പേരെ തെരഞ്ഞെടുത്തു. പിന്നെ പുരോഹിതന്മാരെ എന്താ ചെയ്യേണ്ടത്, നമ്മളെ വിശുദ്ധ ജനങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുക അല്ലെ. ദിവ്യബലി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പുരോഹിത ജനത്തിന്, പുരോഹിതന്മാർക്ക് ഉണ്ടാവണ ദൗത്യം, ഉണ്ടാകേണ്ട ദൗത്യം. പിന്നെ രാജാക്കന്മാരെന്താ, ഇസ്രായേൽ ജനത്തിന് കുറെ ആപത്ത് ഘട്ടങ്ങളിലൊക്കെ രാജാക്കന്മാരെ രക്ഷപ്പെടുത്തി അല്ലേ, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് നമ്മള്. അപ്പൊ ഓരോ ഭാഗത്തും ഈശോ നമ്മളെ കാത്ത് സംരക്ഷിച്ച് പോകുന്നു. ഓരോരുത്തരെയും തന്ന് ഈശോ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന ഭാഗങ്ങൾ അല്ലെ.
ഇസ്രായേലിനെ രക്ഷാകരമായ അനുഭവം പ്രദാനം ചെയ്തിരുന്ന ഈ ത്രിവിധ ദൗത്യങ്ങൾ അതായത് ഈ മൂന്ന് ദൗത്യങ്ങൾ വരാനിരിക്കുന്ന മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ടു അല്ലേ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈശോ ഒരേ സമയം ആരാക്കാവും പ്രവാചകനാവും പുരോഹിതനാവും രാജാവുമാവും അല്ലേ ഈ ത്രിവിധ ദൗത്യങ്ങളാണ് നമ്മുടെ ഈശോയുടെ ഗുണങ്ങൾ അല്ലേ ഈശോ സ്നേഹമാരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു അല്ലേ സ്നേഹമാർക്ക് അത്ര കഴിവൊന്നുമില്ല അല്ലെ പേടിയാണ് വിക്കലുണ്ട് അല്ലെ അപ്പൊ പറയാ പ്രഘോഷിക്കാൻ അറിയില്ല അല്ലെ ധൈര്യമില്ല പക്ഷേ അവര് ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് സുവിശേഷം ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചു ഈശോയുടെ പ്രബോധനങ്ങള് അവര് മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ചു അല്ലേ അതായത് നമ്മുടെ വിശുദ്ധ ജനങ്ങൾക്ക് നമ്മുടെ സഭാ മക്കൾക്ക് ഇസ്രായേൽ ജനങ്ങൾക്ക് നമ്മള് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പക്ഷെ കേരളത്തിലേക്ക് വന്നത് നമ്മുടെ മാർത്തോമാ സ്ലീഹായ അല്ലെ എന്റെ ദൈവമേ എന്റെ കർത്താവേ എന്നാണ് മാർത്തോമാ സ്ലീഹ സോറി മാർത്തോമാ സ്ലീഹ നമ്മുടെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി ഉത്ബോധിച്ചത് അല്ലെ അപ്പൊ ഓരോ ഭാഗങ്ങളിലും അപ്പൊ സ്ത്രീകന്മാരും ഓരോ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖം ഉണ്ടായിരുന്നോ അല്ലെ മറ്റുള്ളവരുന്ന പീഡനങ്ങളും ഒക്കെ കളിയാക്കലും അശ്ലീല ഭാഷകളും ഒക്കെ അവര് പക്ഷേ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ മേലെ വന്നു കഴിഞ്ഞു അതാണ് പിന്നെ സ്ത്രീകന്മാരുടെ സഭാ സമൂഹങ്ങളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ത്രീകന്മാർ മിശിഹായുടെ കൽപ്പന പ്രകാരം സുവിശേഷ സന്ദേശവുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി പാശ്ചാത്യ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ ഇല്ലേ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് പഠിച്ചു മാർത്തോമാ സ്ലീഹായെ കുറിച്ച് അല്ല കുറെ സ്ത്രീകന്മാരല്ലേ എവിടേക്കൊക്കെ പോയി എന്നുള്ളത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ പഠിച്ചു അല്ലേ മാർത്തോമാ സ്ലീഹ പേർഷ്യ ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു ഇല്ലേ അതിനാൽ ഈ പ്രദേശങ്ങളിലെ സഭാ സമൂഹങ്ങൾ മാർത്തോമാ സ്ലീഹായെ തങ്ങളുടെ വിശ്വാസത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു കൂടുതലായിട്ട് സീറോ മലബാർ സഭയുടെ സ്ലൈഹിക പൈതൃകം തന്നെ ആരിൽ നിന്നാണ് ഉണ്ടാകുന്നത് മാർത്തോമാ സ്ലീഹായിൽ നിന്ന് അല്ലെ മാർത്തോമാ സ്ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച നാം ഓരോരുത്തരും ആരാണ് മാർത്തോമാ നസ്രാണികളെന്നും മാർത്തോമാ ക്രിസ്ത്യാനികളെന്നും എന്നുള്ള പേരുകൾ നമ്മളെ പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നു അല്ലെ അപ്പോ ഈശോയെ കർത്താവും ദൈവമായി ഏറ്റുപറഞ്ഞ അവിടത്തോടൊപ്പം ജീവിക്കുവാനും മരിക്കുവാനും സന്നദ്ധ പ്രകടിപ്പിച്ച സ്ലീഹയാണ് മാർത്തോമാ സ്ലീഹ അല്ലെ ഈ സ്ലീഹായിലൂടെ കൈവന്ന വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും കൊണ്ടുപോകുന്നത് അല്ലെ ഇപ്പോഴും നമ്മള് ആ സ്ലൈഹിക അടിസ്ഥാനത്തിലാണ് അപ്പോ നമ്മുടെ ഈ സ്ലൈഹിക അടിസ്ഥാനത്തിന്റെ മൂലക്കല്ല് ആരാണ് ഈശോ അല്ലെ പത്രോസ് എന്ന പാറകൾ അതായത് പത്രോസ് എന്ന ആളുടെ പേരിലാണ് സഭ പടുത്തുയർത്തിയത് അല്ലെ അപ്പൊ പിന്നെ അതിന്റെ കീഴിൽ അപ്പോ മെത്രാന്മാരുടെ പിൻഗാമികളാണ് അതായത് മെത്രാന്മാരുടെ പിൻഗാമികളാണ് നമ്മുടെ വൈദികർ പക്ഷെ നമ്മുടെ മാർപ്പാപ്പയുടെ പിൻഗാമിയ സോറി പത്രോസ് സ്ലീഹായുടെ പിൻഗാമികളാണ് അല്ലേ പത്രോസ് സ്ലീഹായുടെ പിൻഗാമികളാണ് മാർപ്പാപ്പമാരെ അല്ലെ അപ്പൊ സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാര് അല്ലെ അത് രണ്ട് നമുക്ക് തെറ്റരുത് സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാരെ പിന്നെ പത്രോസ് സ്ലീഹായുടെ പിൻഗാമിയാണ് ആരെ മാർപ്പാപ്പ അല്ലെ അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങളുണ്ട് ഓരോന്ന് അല്ലെ ഇപ്പൊ നമ്മുടെ മേലിരിക്കുന്നത് പത്രോസ് സ്ലീഹ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർപ്പാപ്പ അല്ലെ അതിന് താഴെ വരുന്ന മെത്രാന്മാര് വൈദികര് അങ്ങനെ അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരും നമുക്ക് നമുക്ക് തുടർച്ചയായിട്ട് വരുമ്പോ അവരുടെ ഓരോ അധികാരികളും സഭയ്ക്ക് വേണ്ടുന്ന അധികാരം നമ്മൾ അതേപടി നമ്മളനുസരിച്ച് ഇപ്പോഴും നമ്മൾ നടന്നു പോകുന്നു അല്ലെ അപ്പൊ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ മെത്രാന്മാരെ കുറിച്ച് എന്താണ് പിന്നെ നമ്മളതിന്റെ ഇടയില് അതെങ്ങനെയാണ് പക്ഷെ നമ്മുടെ അതിന്റെ ഇടയില് മേജർ ആർച്ച് ബിഷപ്പ് വരുന്നുണ്ട് അത് നമുക്ക് ആ സ്ഥാനം 1992 ഈ സ്ഥാനം എറണാകുളം അങ്കമാലി ആ സ്ഥാനങ്ങളിൽ നമ്മുടെ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് ആന്റണി പടിയറ അല്ലെ ഇപ്പോഴത്തെ ആരാ മേജർ ആർച്ച് ബിഷപ്പ് ആരാ ജോർജ് ആലഞ്ചേരി പിതാവാണ് അല്ലെ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി പിതാവാണ് അപ്പൊ നമ്മുടെ സഭയ്ക്ക് എന്താ പറയാ കുറെ ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മെത്രാന്മാരെ കൊണ്ടും അപ്പൊ നമുക്കിപ്പോ കണ്ടില്ലേ നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലെ സഹായ മെത്ര ആദ്യം ഉണ്ടായിരുന്നു ഇല്ല മെത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ സഹായ മെത്ര അപ്പൊ കൂടുതൽ അധികാരങ്ങളും കൂടുതൽ നമ്മുടെ സഭയ്ക്ക് നമ്മൾ എന്താ പറയാ വിപുലമായ അതായത് നമുക്ക് കുറേ അതാവുമ്പോ അധികാരങ്ങളും ഓരോ സ്ഥാനമാനങ്ങളും ഓരോ മെത്രമാർക്കും ഓരോ വൈദികമാർക്കും കൊടുക്കുന്നു അല്ലെ ഭാഗമാണ് പിന്നെ മാർപ്പാപ്പയുടെ അധികാരം എന്താണ് ഈശു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരുടെ സംഘത്തിൽ ഈശു തന്നെ പ്രാമുഖ്യം കൊടുത്ത വ്യക്തിയാണ്
പ്രത്യേക പരിഗണനയ്ക്കും സ്നേഹത്തിനും ശാസനമൊക്കെ പാത്രിഭൂതനായ പത്രോസിനെ തന്റെ സഭയുടെ സ്ഥാപനത്തിലും ദൗത്യത്തിലും മുഖ്യ സ്ഥാനം അവിടുന്ന് നൽകി അല്ലെ. അപ്പൊ പത്രോസിനെ തുടർച്ചക്കാരാണ് ആരെ? മാർപ്പാപ്പ അല്ലെ. നമ്മുടെ 12 പേരിൽ ഒന്നാമനായി ഈശോ പത്രോസിനെ നിയമിച്ചുവെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അല്ലെ. അപ്പൊ മാർപ്പാപ്പയുടെ അധികാരത്തെ കുറിച്ചിട്ട് ഒരു ഭാഗങ്ങൾ പറയുന്നുണ്ട്. മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് മെത്രാന്മാരും ആർച്ച് ബിഷപ്പും നമ്മുടെ വൈദികമാരും നമ്മുടെ ഇടവേള വൈദികനും ഒക്കെ ഓരോ അധികാരങ്ങൾ കൊടുക്കുന്നു, ഓരോ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു, അവര് ഓരോ നമുക്ക് ചെയ്യേണ്ട കടമകൾ അവര് നിർവഹിക്കുന്നു അല്ലെ. പിന്നെ ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മ അല്ലേ. ഈ കൂട്ടായ്മ ഇവരുടെ കൂട്ടായ്മയാണ്, ഇവര് കൂടിച്ചേർന്നില്ലേ. അതായത് ഇവര് കൂടിച്ചേർന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കും ഇല്ലേ, കൂട്ടായ തീരുമാനങ്ങൾ. അതാണ് മെത്രാന്മാരുടെ സംഘാത്മകത. മാർപ്പാവ് പറയുന്നതനുസരിച്ച് മെത്രാന്മാരുടെ ഒരു സംഘം സംഘാത്മകത. അതാ ഫസ്റ്റ് നമ്മള് ചേർന്നത് മെത്രാന്മാരുടെ സംഘാത്മകത ചേർന്നതിനെയാണ് സർവപ്രധാന വേദിയെ പറയുന്നതാണ് ഐക്യുമെനിക്കൽ കൗൺസിൽ. അതായത് ഇവരുടെ കൂട്ടായ്മേനെ പറയുന്നതാണ് ഐക്യുമെനിക്കൽ, അതായത് സാർവത്രിക സൂനകദോസ് എന്നുള്ളൊരു ഇത്. അപ്പൊ നമ്മൾ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലേ. ആദ്യം തന്നെ നമ്മൾ സ്നേഹമാരുടെ അടിസ്ഥാനത്തില് നമ്മളെ സഭയെ രൂപീകരിച്ചു. അതിന്റെ തലവനായിട്ട് സെമിയോ പത്രോസിന്. പക്ഷെ സെമിയോ പത്രോസിനെ നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം. സെമിയോ പത്രോസ് അത്രയ്ക്കും നല്ല പവർഫുൾ ആണ് അല്ലെ, ഈശോയ്ക്ക് അത് മനസ്സിലായി അല്ല. അല്ലെങ്കിൽ നമ്മുടെ ഈശോയുടെ ചോദ്യത്തിന് ഞാൻ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഉടൻ തന്നെ പത്രോസിലേക്ക് മറുപടി പറഞ്ഞത്. എന്താ നീ ജീവനുള്ള പുത്രനായ മിശിഹയാണെന്നാണ് ഈ പത്രോസിലേക്ക് പറഞ്ഞത് അല്ലെ. അപ്പൊ അത്രയ്ക്കും പവർഫുൾ ആണ് നമ്മുടെ പത്രോസിലേക്ക്. അപ്പൊ നമുക്ക് ഒന്നുകൊണ്ടും നമുക്ക് പേടിക്കുന്ന കാര്യമാണ്, നമ്മുടെ സഭയിനെ അത്രയ്ക്കും ഉറപ്പ് കെട്ടുറപ്പാണ് നമുക്ക് സഭയ്ക്കുള്ളത്. അപ്പൊ നിങ്ങൾ ഓരോ നമ്മുടെ ഈ പാഠത്തിന്റെ ഓരോ ഭാഗങ്ങളും എന്താണ് നമ്മള് ഓരോ പാരഗ്രാഫിലും നമ്മളെ സൂചിപ്പിക്കുന്നത് എന്താണ് അല്ലെ. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചു തെരഞ്ഞെടുപ്പ്, ഈശോയുടെ സ്ത്രീകന്മാരുടെ തെരഞ്ഞെടുപ്പ് പഠിച്ചു അല്ലെ. എങ്ങനെയാണ് ആ ഒരു പൈതൃകത്തിനാണ് പാരഗ്രാഫിന് ആ പറയുന്നത്. പിന്നെ സ്ത്രീകന്മാരുടെ വിശ്വാസം നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൈമാറിയത് നമ്മൾ പഠിച്ചു ഇല്ലേ. പിന്നെ സ്ത്രീകന്മാരുടെ ദൗത്യം എന്താണ് അല്ലെ. ആ ദൗത്യത്തിൽ വരുന്നത് നമുക്ക് ത്രിവിധ ദൗത്യങ്ങളാണ്, പ്രവാചക ദൗത്യം, പുരോഹിത ദൗത്യം, രാജകീയ ദൗത്യം അല്ലെ. നമ്മളെങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണ് കൂട്ടായി ഈ മൂന്ന് ദൗത്യങ്ങൾ ഒരുമിച്ച് ഈശോയിലുണ്ട്, ആ ഭാഗം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഈശോ പകർന്നു കൊടുത്തതെന്നാണ് അല്ലെ. പിന്നെ സ്ത്രീകന്മാരുടെ പ്രബോധനം എവിടേക്ക് പോയി ഇല്ലേ, ഇന്ത്യ പേർഷ്യ എന്ന് പറഞ്ഞിട്ട് തോമസ് ലീഗ വന്ന് പ്രസംഗിച്ചതും അല്ലെ. പിന്നെ സീറോ മലബാർ സഭയുടെ സൈനിക പൈതൃകം ആരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് പിന്നത്തെ വരാറില്ലേ. പിന്നെ മെത്രാന്മാരെ കുറിച്ചിട്ടും മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചിട്ടും മാർപ്പാപ്പയുടെ അധികാരത്തെ കുറിച്ചും സംഘാത്മകത്തെ കുറിച്ചും മെത്രാന്മാരുടെ സംഘാത്മകത്തെ കുറിച്ചിട്ടാണ് നമ്മള് ഈ പഠനത്തിൽ പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കൊരു വചനം ഓർമ്മിക്കാം, FSS എഴുതിയ ലേഖനം 2:20 ഇരുപതാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എന്താ? അപ്പോസ്തലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടവരാണ് നമ്മൾ. ഈ അടിത്തറയുടെ മൂലക്കല്ലേ ആര്? മിശിഹ അല്ലെ. ആ ഒരു ഒറ്റ ഒരു ആ ലേഖനം ആ FSS എഴുതിയ ലേഖനത്തിലെ 2:20 ഇരുപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു അല്ലെ. അപ്പൊ തന്നെ ആ ഒരു വചനം വായിച്ച തന്നെ നമ്മൾ എന്താണെന്നുള്ളതും ഈ പാഠത്തിൽ എന്താ മനസ്സിലാക്കിയെന്നുള്ളതും നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്നുള്ളൂ അല്ലെ. അപ്പൊ ഈ പാഠം നമ്മൾ വായിക്കാം, മാതൃസഭയെ അറിയാ പഠിക്കുക. അപ്പൊ ഈ 13-ാം പാഠത്തിലത്തെ എല്ലാ വൺവേഡുകളും ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നിങ്ങളുടെ നോട്ടില് നമ്മുടെ ഇടാം, ഗ്രൂപ്പിൽ നമ്മൾ സെൻഡ് ചെയ്യാം. എല്ലാ മക്കൾക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി.